ഹായ് ഓൾ. അപ്പൊ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നല്ല ദോശയ്ക്കും ഇഡലിക്കും പറ്റിയ നല്ല പെർഫെക്റ്റ് ദോശ ബാറ്റർ ആണ്. നല്ല പതഞ്ഞ് പൊങ്ങിയ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയ നല്ല പഞ്ഞു പോലെ സോഫ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് തന്നെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ കൂടാതെ എൻ്റെ അടുത്ത് റോൾ എന്ന ഓപ്ഷൻ കാണും, അതുകൂടി എനേബിൾ ചെയ്തേക്കണേ. എന്നാൽ മാത്രമാണ് ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് ഉഴുന്നാണ് എടുത്തേക്കുന്നത്. ഒരു കപ്പ് ഉഴുന്ന് മതിയാവും. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉലുവയാണ്. ഒരു ചെറിയ ടേബിൾ സ്പൂൺ ഉലുവയായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു ഒന്നേകാൽ കപ്പ് വെള്ളം, ഒന്നേകാൽ കപ്പ് വെള്ളം മതി. ആ ഒന്നേകാൽ കപ്പ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിത് ഒരു ഇനി ചെയ്യാൻ പോകുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളത് ഫ്രിഡ്ജിൽ വച്ച് തണുപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരു 4 മണിക്കൂർ നമ്മൾ സാധാരണ ഉഴുന്ന് കുതിരാനായിട്ട് വയ്ക്കില്ലേ, അപ്പോൾ അതേ അതുപോലെ തന്നെ നമ്മളത് അടച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വയ്ക്കുകയാണ് ഒരു 4 മണിക്കൂർ നേരം കഴിഞ്ഞവരെ. അപ്പോൾ അതേ 4 മണിക്കൂറായിട്ടുണ്ട് നമ്മുടെ ഉഴുന്ന് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. അതേ നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പഞ്ഞി പോലെ നല്ല പഞ്ഞ് പൊങ്ങി വരും നമ്മുടെ ബാറ്റർ. പിന്നെ നമുക്കിത് ആ വെള്ളത്തിൽ തന്നെ ആട്ടോ, അതായത് ഐസ് വാട്ടറിൽ തന്നെയാണ് നമ്മളത് അരച്ചെടുക്കുന്നത്. ആ വെള്ളം കളയൊന്നും വേണ്ട, സെയിം വെള്ളത്തിൽ തന്നെ നമ്മളിത് അരച്ചെടുക്കും. അപ്പോൾ ഇതിൽ നമ്മൾ വേറെ ചോറോ ഒന്നും ചേർക്കുന്നില്ല, പുളി അധികം ഒട്ടുണ്ടാവുകയില്ല. അപ്പോൾ നമ്മളിനി ആ വെള്ളത്തിൽ തന്നെ നമുക്കത് അരച്ചെടുത്തരുത്. നല്ല ശരി ും അരഞ്ഞു കിട്ടിയ മഷി പോലെ തന്നെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതായിട്ട് രാവിലെ പിറ്റേ ദിവസം നമ്മളിത് രാവിലെ ആയിട്ട് ഉണ്ടാക്കുന്നത്, വൈകുന്നേരം അരച്ചു വെച്ചിട്ട് ഒരു 10 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേനും നമുക്ക് രാവിലെ ആകുമ്പോഴത്തേനും 10 മണിക്കൂറൊക്കെ ആവുമ്പോഴത്തേനും നല്ലതായിട്ട് പതഞ്ഞ് പൊങ്ങിയിരിക്കേണ്ടാവും നമ്മുടെ ബാറ്റർ. ഇനി നമുക്ക് നമ്മളിതിലേക്ക് ഒരു 2 കപ്പ് അരിപ്പൊടിയോടെ ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കാം. രണ്ട് കപ്പ് അരിപ്പൊടിയോടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് അരച്ചെടുക്കാം. അതേ നമ്മൾ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഇങ്ങനെ കൈകൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ അതും ഫെർമെൻറ്റേഷന് നല്ലതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൈകൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഇനി രാവിലത്തേക്കുള്ള ദോശയ്ക്കാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു ഏകദേശം ഒരു 10 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും 10 മണിക്കൂർ എടുത്തു ഞാൻ പിറ്റേ ദിവസം എടുത്തപ്പോഴത്തേക്കും മാവ് എടുത്തപ്പോഴത്തേനും. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ പതഞ്ഞ് പൊങ്ങി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്കിനിത് അടച്ച് മൂടി വയ്ക്കാം. നമുക്കിത് ഇത്രയും ബാറ്റർ ആണ് കേട്ടോ നമുക്കുള്ളൂ. ഇപ്പം നമുക്ക് രാവിലെ ആകുമ്പോഴത്തേനും നോക്കാം. നമ്മളിത് ഇത്രയും ബാറ്ററേ ഉള്ളൂ നമുക്ക്. ഇത് അടച്ച് മൂടി നമ്മൾ വച്ചിട്ടുണ്ട്. നമ്മളിത് ഒരു 10 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ബാറ്റർ ഇത് ഇത്ര ഇതുപോലെ പതഞ്ഞ് പൊങ്ങി വരും. വേറെ ഒന്നും ചെയ്യേണ്ട, ചോറോ അതുപോലെ ഒന്നും ചെയ്യേണ്ട, അത്രയ്ക്ക് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരും. ഈ ബാറ്റർ തന്നെ നമുക്ക് ദോശയ്ക്കും ഇഡലിക്കും ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഒട്ടും തന്നെ അധികം പുളിപ്പൊന്നും ഉണ്ടാവില്ല. നല്ല പെർഫെക്റ്റ് ബാറ്ററായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി പാകത്തിന് ഉപ്പ് ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
അതായത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ദോശ ബാറ്റർ ഇവിടെ റെഡിയാണ്. നമുക്കിനി ദോശ ഇട്ടെടുക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് വെച്ചിട്ട് ദോശ ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. ഹോളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് പുളിച്ച് പതഞ്ഞ് ഫെർമെൻ്റ് ആയിക്കഴിഞ്ഞാൽ മാത്രമാണ് ഇതുപോലെ നല്ല ഹോളൊക്കെ വരികയുള്ളൂ. ഇത് അടച്ചു മൂടാം. നമ്മുടെ ദോശ ഇവിടെ റെഡിയായി. ഇതിന് ഓരോന്നോരോന്നായിട്ട് മുഴുവനായിട്ട് ചുട്ടെടുക്കാം. നല്ല പഞ്ഞി പോലുള്ള ദോശയായിട്ടാണ് നമുക്ക് കിട്ടിയിരുന്നത്. സോഫ്റ്റ് ആയിട്ടുള്ള ദോശ. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല സിമ്പിളല്ലേ? നമുക്ക് വേറെ കെമിക്കലുകളും ഒന്നും ചേർത്തിട്ടില്ല. അതിൻ്റെ കൂടെ ഞാനൊരു ചമ്മന്തി ഉണ്ടാക്കി, അത് കാണിച്ചിട്ടില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് അങ്ങ് അടിച്ചേരെ, അതിനും കുഴപ്പമില്ല. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.